ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം 8 മണിക്കൂർ ജോലി 8 മണിക്കൂർ വിശ്രമം 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം നടപ്പിൽ വരുത്താൻ 19ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പോരാട്ടം ചൂഷക മുതലാളിത്തത്തിനെതിരായ അവകാശ പോരാട്ടങ്ങളുടെ നിലക്കാത്ത വിപ്ലവീയമായി ഈ മഹാമാരി കാലത്തും ലോകത്തെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാക്കുകളെ ഞെരിച്ചുകൊല്ലാം എന്നാൽ ഞങ്ങളുടെ മൗനം വാക്കുകളേക്കാൾ ശക്തമായി തീരുന്ന കാലം വരും തൂക്കിക്കൊല്ലുന്നതിനു മുമ്പ് ഓഗസ്റ്റ് പൈസ് എന്ന ചിക്കാഗോ സമരപോരാളി ഇങ്ങനെ പറയുമ്പോൾ താൻ പങ്കെടുത്ത് രക്തസാക്ഷിയായി മാറിയ തൊഴിലാളി സമരം കാലത്തിൻ്റെ മുഖാകൃതി തന്നെ മാറ്റുമെന്ന് അദ്ദേഹം പോലും കരുതിക്കാണില്ല തൊഴിലാളി വർഗത്തെ ചരിത്രത്തോട് വിളക്കി ചേർത്തു ചിക്കാഗോ മഹാസമരം ചെങ്കുടികളുമായി നീങ്ങുന്ന അവസാനിക്കാത്ത മഹാറാലികളുടെ ഒരു ദിവസം പണിയെടുക്കുന്നവരുടെ ആ പുതുവത്സര ദിനത്തിൽ ഭൂമി ഒരു ചുവന്ന മെയ്ഫ്ലവറായി മാറും ഓരോ മെയ്യൊന്ന് കടന്നു വരുമ്പോഴും ചരിത്രം പൊടുന്നനെ ഒരു വർത്തമാനമായി തീരുകയാണ് ജീവിക്കാനുള്ള തത്രപ്പാടിനൊപ്പം തുച്ഛമായ വേതനവും 16 മണിക്കൂർ നീളുന്ന ജോലി സമയവും സാമ്രാജ്യത്വത്തിൻ്റെ കോട്ടകൊത്തളത്തിന് നേരെ തന്നെയാണ് പണിയിടങ്ങളിൽ പിടഞ്ഞൊടുങ്ങുന്നവരുടെ ആദ്യ കാഹളമുയർന്നത് 1886 മെയ് 1 തീയതി തൊഴിലാളി വർഗം കാട്ടുകടന്നലുകൾ പോലെ ചിക്കാഗോ നഗരത്തിലെ ഹേ മാർക്കറ്റിലേക്ക് ഇളകിയിറങ്ങി 8 മണിക്കൂർ ജോലി എന്ന മുദ്രാവാക്യം പിറന്നു തോക്കിനോടും ലാത്തിയോടും പൊരുതി മുന്നേറിയ അവർ സമരവസന്തത്തിൻ്റെ പുതുചരിത്രം രചിച്ചു 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൻ്റെ വാർഷിക യോഗത്തിൽ 1 മെയ് അഖിലലോക തൊഴിലാളി ദിനമായി മാറി സിംഹങ്ങളെപ്പോലെ ഉണർന്നെണീക്കുക രാത്രിയിൽ അവരണിയിച്ച ചങ്ങലകൾ മഞ്ഞുതുള്ളികൾ പോലെ കുടഞ്ഞെറിയുക നിങ്ങൾ അനവധി പേരാണ് അവർ കുറച്ചുപേരും അതെ ഒരു ശതമാനത്തിന് വേണ്ടി 99% കുരുതി കൊടുക്കുന്നതിനെതിരായ ആഹ്വാനമാണ് എന്നും മെയ് ദിനം നടത്തിയത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർപ്പിൻ തുള്ളി വാകി ലോകത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുത്തവന് കാലം നൽകിയ പേരാണ് തൊഴിലാളി കാലം പുതിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ മുതലാളിത്തം പകച്ചു നിൽക്കുന്നതും തൊഴിലാളി വർഗം കടമകൾ നിർവഹിക്കുന്നതും കാണാം കൂടുതൽ മെച്ചപ്പെട്ടതും സന്തുലിതവുമായ ഒരു ലോകക്രമം ഉദയം ചെയ്യുക തന്നെ ചെയ്യും അതിലേക്ക് ലോകത്തെ നയിക്കുക ലോക തൊഴിലാളി വർഗം തന്നെയാകും ഉറപ്പ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്